കേസ് ഓഫ് സസ്പീഷ്യൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു സംശയത്തിന്റെ കഥയാണ് ഈ സ്റ്റോറി ഇതൊരു സ്റ്റോറിയാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം അപ്പോ ഈ സ്റ്റോറിയിൽ പറയുന്ന വ്യക്തി ഡോക്ടർ ബെൻസനാണ് ബെൻസന്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ബെൻസൻ ഒരു ഡോക്ടറാണ് ബെൻസൻ രാത്രി രണ്ടു മണിയായപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കയാണ് രാത്രി രണ്ട് മണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് അല്ലെ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ഡോക്ടറുടെ ജോലി എന്താണ് അദ്ദേഹത്തിന്റെ ജോലി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും എമർജൻസി എമർജൻസി ആയിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വരും അല്ലെ എമർജൻസി ഉണ്ടാവും അല്ലെങ്കിൽ എപ്പോഴും ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം അദ്ദേഹം എന്ത് അദ്ദേഹത്തിന്റെ ജോലി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തായാലും അയാൾക്ക് എമർജൻസി വരാം അതുകൊണ്ട് തന്നെ ഏത് സമയത്തായാലും ജോലി ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം അദ്ദേഹം എന്തോ ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് രണ്ട് മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നത് നവംബറിലാണ് ഈ കഥ നടക്കുന്നത് ഓക്കെ നവംബർ എന്ന് പറയുമ്പോൾ ഡിസംബർ വരെ വേൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്ന നല്ല തണുപ്പുള്ള ഒരു മാസമാണ് ഓക്കെ ഡിസംബർ എത്തി എന്ന് അറിയിക്കുന്ന നല്ല തണുപ്പുള്ള ഒരു രാത്രിയിലാണ് ഉള്ളത് ആ വീടിന് ചുറ്റും തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഓക്കെ അത് മാത്രമല്ല അദ്ദേഹം ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് കാലിന്റെ അദ്ദേഹത്തിന്റെ കാലിന്റെ ഉള്ളിലൂടെ ആ തണുപ്പ് അയാളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം എന്താണെന്ന് പറയുന്നത് ഹി ത്രോ ബാക്ക് ദ കവേഴ്സ് ആൻഡ് സാറ്റ് അപ്പ് ഓൺ ഹിസ് ബെഡ് ഹിസ് ഫീഡ് ഫീലിംഗ് അലോങ് ദ കോൾഡ് ഫ്ലോർ ഫോർ ഹിസ് ഹൗസ് ലീപ്പേഴ്സ് ദ ടെലിഫോൺ റിംഗിങ് ഇൻസ് ഇൻസിൻസ്റ്റൻലി എ ലിറ്റിൽ ഡിസ്റ്റൻസ് എവേ We section one the first paragraph. He threw back the covers and sat up on his bed. His feet feeling along the cold floor for his house slippers. The telephone ringing insistently a little distance away. He turned on the light and walked to the phone and took down the receiver. This is Dr. Benson, he said. അതായത് ഈ ബെൻസന് വളരെ ക്ഷീണിതയായിട്ടാണ് വീട്ടിലേക്ക് വന്നത് കൈയിലിരുന്ന കവറൊക്കെ വലിച്ചു എറിഞ്ഞു ബെഡിലേക്ക് ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേളയിലാണ് വേളയിലെത്തുമ്പോഴാണ് ഫോണ് റിങ് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു ഓക്കെ ഫോൺ ഒരല്പം ദൂരെ ആയിരുന്നു ഉള്ളത് ഫോണ് കുറച്ചകലെ ആയിരുന്നു ആയിരുന്നു അവന് അവന്റെ ബെഡ്റൂമിൽ നിന്ന് കുറച്ച് അകലായിരുന്നു ബെൻസന്റെ ബെഡ്റൂമിൽ നിന്ന് കുറച്ച് അകലായിരുന്നു ഫോണ് ഫോണ് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ലൈറ്റ് ഇട്ടു ഓക്കെ ലൈറ്റ് ഇട്ടതിന് ശേഷം ഫോണിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഫോൺ എടുത്തിട്ട് അയാൾ പറയുന്നുണ്ട് റിസീവർ എടുത്തിട്ട് പറയാണ് ദിസ് ഈസ് ഡോക്ടർ ബെൻസൺ അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ബെൻസൻ ആണെന്ന് ഓക്കെ അതാണ് ഈ ഫസ്റ്റ് പാരാഗ്രാഫിൽ പറഞ്ഞ അയാള് വളരെ ക്ഷീണിതയായി വീട്ടിലേക്ക് വന്നു കവറൊക്കെ വെളിച്ചെറിഞ്ഞു ബെഡിലേക്ക് ഇരിക്കുന്ന സമയത്താണ് കോൾ വന്നത് കോൾ വന്നിട്ട് അദ്ദേഹം ഞാൻ ബെൻസനാണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി ഓക്കെ അതിനുശേഷം എന്താ ഉണ്ടായത് ദ നവംബർ വിൻഡ് വാസ് ബ്രിംഗിങ് സൗണ്ട്സ് ഓഫ് വിന്റർ ആസ് ഇറ്റ് ബ്ലൂ അറൌണ്ട് ദ ലിറ്റിൽ വൈറ്റ് ഹൗസ് ദ ഡോക്ടർ ഗോട്ട് ഇൻ ടു ഹിസ് ക്ലോത്ത്സ് ഹി വെന്റ് ടേബിൾ അൻസ്റ്റാർമെന്റ് അപ്പോൾ അതിനുശേഷം ഫോണൊക്കെ കട്ട് ചെയ്തു അയാൾ ഫോണൊക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്രസ്സ് വീണ്ടും എടുത്തിട്ടു അദ്ദേഹത്തിന്റെ ഡ്രസ്സ് വീണ്ടും എടുത്തിട്ടു ഡ്രസ് ഇട്ടതിന് ശേഷം ടാബിളിന്റെ അടുത്തേക്ക് ചെന്നു ടാബിളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ടാബ്ലിന്റെ അടുത്തേക്ക് നടന്നതിന് ശേഷം ക്ലോക്കിലേക്ക് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ക്ലോക്കിൽ കാണാൻ പറ്റിയത് എന്താണ് എ എം ആണ് സമയം രണ്ട് എ എം ആണ് എല്ലാവരും ഉറങ്ങുന്ന സമയമാണത് രണ്ടു മണിക്ക് എല്ലാവരും നല്ല ഉറക്കത്തിലുള്ള സമയമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു നിമിഷം നിമിഷത്തേക്ക് എന്ത് തോന്നി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ഒരു കഷ്ടപ്പാടുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളതായി ഒരു ജോലി ആയിട്ട് ഫീൽ ചെയ്തു അയാൾക്ക് വളരെ കഷ്ടപ്പെടുന്ന ഒരു ജോലിയായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഹെഡ് ഏക്ക് ആയിട്ടുള്ള ഒരു ജോലി ആയിട്ട് ഒരു നിമിഷ ഒരു നിമിഷത്തേന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്താണ് കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന് വീണ്ടും ജോലിക്ക് പോകേണ്ടി വരുന്നത് അദ്ദേഹം ഈ തണുത്ത രാത്രിയിൽ അതായത് നല്ല തണുത്ത രാത്രിയിലാണ് വീണ്ടും ജോലിക്ക് പോകേണ്ടതെന്ന് അദ്ദേഹം സ്വയം കേഴ്സ് ചെയ്തു അയാൾ ഈ ജോലിയെ കേഴ്സ് ചെയ്തു അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ ജോലി ഒരു ഹെഡേക്കാണോ എനിക്കിതൊരു ഭാരമായിട്ട് ഫീൽ ചെയ്തു ഇയാൾക്ക് കാരണം എന്താണ് നല്ല തണുത്ത രാത്രിയിൽ എല്ലാവരും രണ്ട് മണിക്ക് ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് വീണ്ടും എനിക്ക് ജോലിക്ക് പോകണല്ലോ എന്ന ഒരു ഫീൽ അയാൾക്ക് അയാളുടെ ജോബ് ഒരു ജോബൊരു ആയിട്ട് തോന്നി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പാറയിൽ എന്താണ് പറയുന്നത് ടു ഒ ക്ലോക്ക് ഇസ് മൈൻ ഓൾസോ കംപ്ലൈൻറ്റ് എറ്റ് ദൊറിബിൾ ഹവർ ആൻഡ് ദ വണ്ടേർഡ്

അയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു രണ്ട് മണിക്ക് ജോലിക്ക് ജോലിക്ക് പോയിട്ട് ക്ഷീണിതയാണ് ക്ഷീണിച്ചിട്ടാണ് അദ്ദേഹം വീട്ടിൽ വന്നത് തിരിച്ചു വന്നത് അതിനുശേഷം വീണ്ടും അയാൾ റെസ്റ്റ് എടുക്കാൻ ബെഡിലേക്ക് ഇരുന്ന സമയത്താണ് വീണ്ടും കോൾ വന്നത് വന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വന്നു അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇംപ്രോപ്പർ ആയിട്ട് ജനിക്കുന്നത് ഒരു ടൈമിങ്സ് ഒന്നും ഇല്ലാതെ എന്തിനാണ് ഇയാൾ ജനിക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് വൈ ചിൽഡ്രൻ ഹാ ടു ബി ബോൺ

കോൾഡിറ്റ് ഓബ്സ്റ്ററിക്കൽ കേസ് എന്ന് വെച്ചാൽ ഓബ്സ്റ്റിക്കൽ ആ ബാഗ് എന്താണ് അത് പ്രസവ സമയത്തിന് വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന ബാഗാണ് അതെല്ലാവർക്കും ആ ബാഗിനെല്ലാവരും വിളിച്ചിരുന്നത് എന്താണ് അവിടത്തുള്ള ആൾക്കാരൊക്കെ അതിനെ വിളിച്ചിരുന്നത് ബേബി ബാഗ് എന്നാണ് അത് അവിടെ എല്ലാവരും ആ ബാഗിന് ഒബ്സ്റ്റിക്കൽ കേസ് അതിനെ വിളിച്ചിരുന്നത് ബേബി ബാഗ് എന്നായിരുന്നു ഓക്കെ അപ്പൊ നെക്സ്റ്റ് പാരയിലോട്ട് പോവാം പാരഗ്രാഫില് എന്താണെന്ന് പറയുന്നത് നോക്കാം dr benson stopped a moment to light and then put the pack of cigarettes in his overcoat pocket the wind felt like a surgeon's knife at his face as he opened the door and ran bending low around the driveway to the garage dr benson stopped a moment to light and then put the pack of cigarettes in his overcoat pocket അവിടെ നിന്നു അതിനുശേഷം ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഓവർ കോട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ധരിച്ച ഓവർ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ആ പാക്ക് ഓഫ് സിഗരറ്റ് ഇട്ടു ഓക്കെ നെക്സ്റ്റ് പറയുന്നുണ്ട് ദ വിൻ ഫെൽ ലൈക്ക് എ സർജൻസ് നൈഫ് ഹാറ്റ് ഇസ് ഫേസ് ആസ് ഹോപ്പൺ ദ ഡോർ ആൻഡ് റാൻ ബെൻഡിങ് ഗ്ലോ അറൌൺ ദ ഡ്രൈവ് വേ ടു ദ ഗ്യാരേജ് അതിനുശേഷം അദ്ദേഹം ഡോറ് തുറന്നപ്പോൾ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നപ്പോഴാണ് ആ തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് ഇവിടെ എന്താ എന്ത് പോലെയാണെന്ന് പറയുന്നത് കത്തി കൊണ്ട് നൈഫ് കത്തി കൊണ്ട് കീറുന്ന തണുപ്പൊക്കെ നമ്മൾ പറയാറുണ്ട് കത്തി കൊണ്ട് കീറുന്ന തണുപ്പ് അതുപോലെ അദ്ദേഹത്തിന് ഫീൽ ആയി അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ ഒരു തണുത്ത രാത്രിയിലാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് അവിടെ ഒരു ഡെലിവറി കേസ് ഉണ്ട് അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത് ഓക്കെ അതിനുശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം ഗ്യാരേജിലോട്ടാണ് പോയത് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം ഗ്യാരേജിലോട്ട് പോയി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പറ ഹിസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽട്ടി കഫ്ഡ് ഹാഫ് എ ഡസൺ ടൈംസ് ആസ് ഹി ഡ്രോപ് ഡൗൺ ദ ഡ്രൈവ് വേ ബട്ട് ദെൻ ബിഗാൻ ടു റൺ മോർ സ്മൂത്ത്ലി ആസ് ഹി ടേൺ ഡൗൺ ഗ്രാസ് സ്ട്രീറ്റ് ആൻഡ് ഓൺ ദ ഓൺ ടു ദ ഡിസേർട്ടഡ് ഹൈവേ അതിനുശേഷം അദ്ദേഹം ഗ്യാരേജിലെത്തി ഗാരേജിൽ എത്തിയതിനു ശേഷം കാർ സ്റ്റാർട്ട് ചെയ്തു കാറ് കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടി സ്റ്റാർട്ടാവാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ കൂടി അത് സ്റ്റാർട്ട് ചെയ്തു ഗ്രാസ് ഗ്രാസ് ലാൻഡ് ഒക്കെ പാസ് ചെയ്തതിനു ശേഷം ഹൈവേയിലേക്ക് കയറിയപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഓടാൻ തുടങ്ങി ഓക്കെ അപ്പോ നെക്സ്റ്റ് ലാസ്റ്റ് പാരയിൽ എന്താണ് പറയുന്നത് സെക്ഷൻ വണ്ണിലെ ലാസ്റ്റ് പാര ആണ് Mrs. On, sorry, Mrs. Sorley, who Doctor Benson was on his way to visit, already had almost a dozen children, but it seemed to the doctor that never once had she had a baby in good weather nor in daylight. And while Doctor Benson was a country doctor, he was still a young man and couldn't find the pleasure that his father.

അദ്ദേഹം പോകുന്നതെങ്ങോട്ടാണ് മിസ്സസ് ഓട്സോർലി അദ്ദേഹത്തിന്റെ വൈഫാണ് മിസസ് ഓട്സോർലിന്റെ ഡെലിവറി ടൈം ആയിരിക്കുകയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓൾറെഡി ഈ ഇപ്പൊ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ഒരു ഒരു ഡസണോളം കുട്ടികളുണ്ട് പന്ത്രണ്ടോളം കുട്ടികളുണ്ട് ഇതുവരെയും അദ്ദേഹം എന്താണ് പറയുന്നത്

ആയിട്ടുള്ള ടൈമിലാണ് ഈ രാത്രി സമയങ്ങളിൽ അത് രണ്ട് മണി ടൈമാണ് ഇപ്പോൾ ടു ഒ ക്ലോക്കിനാണ് ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളത് അപ്പോൾ ഒരു ഇംപ്രോപ്പർ ഈ പന്ത്രണ്ട് കുട്ടികളും ജനിച്ചത് അദ്ദേഹം ജന്മം നൽകിയത് ഒരു ഈ മിസസ് ഓട്സോലി ജന്മം നൽകിയത് ഈ കുട്ടികൾക്കൊക്കെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ടൈമിലാണ് ഒരു ഗുഡ് വെതറിലല്ല ഡേ ലൈറ്റിൽ അല്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നതല്ല ഇയാൾ ചിന്തിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് ഓക്കെ അപ്പൊ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ആൻഡ് വൈൽ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ ഹി വാസ് സ്റ്റിൽ എ യങ് മാൻ ആൻഡ് കുടൻ ഫൈൻഡ് ദ പ്ലഷർ ദർ ഹിസ് ഫാദർ ദ ഓൾഡ് ഡോക്ടർ ബെൻസൺ ഹാഡ് ഫൗണ്ട് ഇൻ സീങ് ഔട്ട് ദ ഫാദർ ഓൾവേസ് ടു ബേബി ബിഹൈൻഡ് ഇൻ പേമെന്റ് ഓഫ് ഹിസ് ബേബി ബിൾസ് അപ്പോൾ അദ്ദേഹത്തിന്റെ മെൻസന്റെ ഫാദർ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ഈ മിസ്സസ് ഓട്സോർലി ഓട്സോർലിയെ ഡെലിവറി ടൈമിൽ സഹായിച്ച ഒരാളായിരുന്നു ആ ടൈമിൽ ഡോക്ടർ ആയിരുന്നു ഈ മിസ്സസ് ഓട്സോർലിയുടെ ഡെലിവറി ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ആ ടൈമിൽ മൂന്ന് രണ്ട് മൂന്ന് കുട്ടികളുടെ ബില്ല് ബിൽ പേയ്മെന്റ് പെൻഡിംഗിൽ ഉണ്ടെന്നാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഡോക്ടർ ബെൻസന് ഡോക്ടർ ബെൻസനാ ആ സമയത്ത് കൺട്രി സൈഡിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഇയാളെ ഒരു യങ് മാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ ഉണ്ടാവുമ്പോൾ ഫാദർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഫാദർ ഡെലിവറി ചെയ്യുന്ന ആ ടൈമിൽ തന്നെ രണ്ട് മൂന്ന് കുട്ടികളുടെ പേയ്മെന്റ് ഓഫ് ബില്ല് ബേബിന്റെ ബില്ല് പേ ചെയ്യാന് പെൻഡിങ് ഉണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മിസ്സസ് സോറി ഡോക്ടർ ബെൻസിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അദ്ദേഹം ചിന്തിക്കുകയാണ് ഈ കുട്ടികള് സമയം ഇംപ്രോപ്പർ ആയിട്ടുള്ള സമയത്താണ് ജനിക്കുന്നത് ഒരു ഡേ ടൈമിലല്ല രാത്രിയിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ മിസസ് ഓട്സറിൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നത് അതുപോലെ തന്നെ എന്റെ ഫാദർ ഉള്ള സമയത്ത് തന്നെ ഈ കുട്ടികളുടെ ബിൽ പേയ്മെന്റ് പെൻഡിംഗ് ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഡോക്ടർ ബെൻസിൻ ഹോസ്പിറ്റലിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ സെക്ഷൻ ടൂലോട്ട് പോകാം സെക്ഷൻ ടൂൽ എന്താണ് പറയുന്നത് നോക്കാം സെക്ഷൻ ടു ഹൗ ഡു യു തിങ്ക് ദ സ്റ്റോറി പ്രൊസീഡ്സ് വിൽ ഇറ്റ് ബി അബൌട്ട് മിസസ് ഓർ മിസ്റ്റർ സോർലെ ഓർ വിൽ ദർ ബി എ ചാൻസ് മീറ്റിംഗ് വിത്ത് സമൺ എൽസ് റീഡ് എ ഹെഡ് ടു ഫൈൻഡ് ഔട്ട് അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഈ സ്റ്റോറി ഈ സ്റ്റോറി അങ്ങോട്ടിനു പോകുന്നത് സോർലെയുടെയും മിസ്സസ് ആൻഡ് മിസ്സസ് മിസ്റ്റർ സോർലേയും സ്റ്റോറി ആയിട്ട് തന്നെ പോകുമോ ഓക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലേക്ക് മറ്റൊരു വ്യക്തി വരുമോ ഏതെങ്കിലും ഒരു അപരിചിതനായ ഒരു വ്യക്തി ഈ സ്റ്റോറിയിലേക്ക് വരുമോ ഇത് നമുക്ക് വായിച്ചു നോക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സ്റ്റോറി പോകുന്നതെന്ന് ഇറ്റ് വാസ് എ ലോങ് റൈഡ് ടു ദ സോർലെ ഫാം ആൻഡ് ദ സൈറ്റ് ഓഫ് എ മാൻ വാക്കിംഗ് അലോൺ അലോങ് ദ കൺട്രീസ് സൈഡ്

അദ്ദേഹം ഇങ്ങനെ കാർ ടിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹെഡ് ലൈറ്റിൽ കൂടി ഡോക്ടർ ബെൻസനെ ഒരാളെ കാണാനിടയായി കാണുന്നുണ്ട് ഒരാൾ നല്ല തണുത്ത ഈ തണുപ്പത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇയാൾ നടക്കുന്നുണ്ടായിരുന്നത് ഇയാളെ കയ്യിലൊരു പൊതിയൊക്കെ ആയിട്ടാണ് ഇയാൾ നടന്ന് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അയാൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇയാൾ നടന്നുകൊണ്ടുണ്ടായത് അപ്പോൾ ഇയാളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഡോക്ടർ ബെൻസന് സ്ലോ ഡൗൺ കാറ് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇയാളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു കയ്യിലൊക്കെ പൊതിയായിട്ട് തണുപ്പത്ത് കഷ്ടപ്പെട്ടാണ് ഇയാൾ നടന്നുകൊണ്ടിരുന്നത് ഈ കാറിൻ്റെ ഹെഡ് ലൈറ്റിൽ കൂടെ ഡോക്ടർ ബെൻസനെ ഈ വ്യക്തിയെ കാണാൻ കാണാൻ സാധിച്ചു ഓക്കെ അപ്പോ കമ്മിങ് അലോങ് സൈഡ് ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് ഡാൻഡ് ഇൻവൈറ്റഡ് ദ മാൻ ടു റൈഡ് ദ മാൻ ഗോട്ട് ഇൻ അപ്പോൾ എന്ത് എന്ത് ചെയ്തു ഡോക്ടർ അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു ആ വ്യക്തിയുടെ അടുത്തെത്തിയപ്പോഴേക്കും കാർ ഒന്ന് സ്ലോ ചെയ്തു കാർ സ്ലോ ചെയ്തിട്ട് കാർ നിർത്തി ഓക്കെ എന്നിട്ട് ആ അപരി അപരിചിതനായ വ്യക്തിയോട് അയാളോട് ആ വ്യക്തിയോട് റൈഡ് ഓഫർ ചെയ്തു അദ്ദേഹം പറഞ്ഞു ഒരു ലിഫ്റ്റ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി അദ്ദേഹം പറഞ്ഞു കയറി കാറിനുള്ളിലേക്ക് കയറാൻ പറഞ്ഞു ഈ വ്യക്തിയോട് ഡോക്ടർ ബെൻസൺ പറഞ്ഞു കാറിനുള്ളിലേക്ക് കയറിക്കോ ഓക്കെ ആർ യു ഗോയിങ് ഫാർ ആസ് ദ ഡോക്ടർ അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ദൂരെ ദൂരത്തേക്കാണോ പോകുന്നതെന്ന് അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു ഐ എം ഐ എം ഗോയിങ് ഓൾ ദ വേ ടു ഡെട്രോയിറ്റ് എ ൻ തിൻ മാൻ വിത്ത് സ്മോൾ ബ്ലാക്ക് ഐസ് ഫിൽഡ് വിത്ത് തിയേഴ്സ് ഫ്രം ദ വിൻഡ് അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ദൂരത്തേക്കാണോ പോകുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഡെറ്റോറി ഡെറ്റോറോയിറ്റിലേക്കാണ് പോകുന്നത് എന്നൊരു അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനും പോകുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ രൂപമാണ് പറയുന്നത് ഇദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ഇദ്ദേഹം മെലിഞ്ഞ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കറുത്ത കണ്ണുകളിൽ നിന്ന് തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കറുത്ത കണ്ണിൽ നിന്ന് കണ്ണീര് കണ്ണീര് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുവെച്ചാൽ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വല്ലാതെ ഒരു തണുത്തിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ് ഇദ്ദേഹത്തിന്റെ രൂപമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോ നെക്സ്റ്റ് എന്താണ് ദ മാൻ Could you give me a cigarette? Could you give me a cigarette? Dr. Benson cigarette Dr. Benson unbuttoned his coat, then remembered the cigarettes in the outer pocket of his overcoat. He took out the packet and gave it to the rider, who then looked in his own pockets for a match. അപ്പോൾ ഡോക്ടറെ എന്ത് ചെയ്തു ഡോക്ടർ ഡോക്ടറിൻ്റെ കോട്ടിൻ്റെ ബട്ടൺസ് അയക്കുമ്പോഴാണ് ഡോക്ടർ ഓർത്തത് നേരത്തെ സിഗറേറ്റ് സ്മോക്ക് ചെയ്തിട്ട് തിരിച്ച് ഓവർ കോട്ടിൽ ഔട്ടർ എന്ന് വെച്ചാൽ പുറത്താണ് ഓവർ കോട്ടിൻ്റെ പുറത്താണ് വെച്ചത് അതിൻ്റെ പോക്കറ്റിലാണ് വെച്ചതെന്ന് ഡോക്ടർ ഓർത്തു അതിനുശേഷം പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്തിട്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് കൊടുത്തു ആ വ്യക്തി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തീപ്പെട്ടി മാച്ച് ഉണ്ടോയെന്ന് നോക്കുകയാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ മാച്ച് തീപ്പെട്ടി ഉണ്ടോ എന്ന് അദ്ദേഹം നോക്കിയാണ് ഓക്കെ എന്നിട്ട് എന്ത് സംഭവിച്ചു വെൻ ദ സിഗറേറ്റ് വാസ് ലൈറ്റഡ് ദ മാൻ ഹെൽത്ത് അദ്ദേഹം സിഗറേറ്റ് എടുത്തു അതിനെ കത്തിച്ച് സ്മോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് സ്മോക്ക് സ്മോക്ക് ചെയ്തോണ്ടിരുന്നു ഇരുന്നു ആ സമയത്ത് അദ്ദേഹം സ്മോക്ക് ചെയ്തു സിഗരറ്റ് ലൈറ്റ് ചെയ്തിട്ട് സ്മോക്ക് ചെയ്തു ആ സമയത്ത് ഇദ്ദേഹം ഈ ഒരു പാക്കറ്റ് ഒരു ഒരു നിമിഷം അദ്ദേഹം ആ ഒരു സിഗറേറ്റിന്റെ പാക്കറ്റ് പാക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ഇത് ചോദിക്കുകയാണ് ഡോക്ടർ ബെൻസനോട് ചോദിക്കുകയാണ് ഡു യു മൈൻഡ് മിസ്റ്റർ ഇഫ് ഐ ടേക്ക് അനദർ സിഗരറ്റ് ഫോർ ലേറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ ഞാൻ ഇനൊരു സിഗരേറ്റ് ഈ പാക്കറ്റിൽ നിന്ന് ഇനൊരു സിഗറേറ്റ് എടുക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് ദ ഷൂക്ക് ദ പാക്കറ്റ് ടു റിമൂവ് അനദർ സിഗ്രറ്റ് വിത്തൗട്ട് വെയ്റ്റിംഗ് ഫോർ ദ ഡോക്ടർ ടു ആൻസർ ഇദ്ദേഹം എന്ത് ചെയ്തു ഡോക്ടറിന്റെ റിപ്ലൈ ഡോക്ടറിനോട് ചോദിച്ചു എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇദ്ദേഹം ചോദിച്ചു പക്ഷേ ഡോക്ടർ തിരിച്ചൊന്നും ഡോക്ടറിൻ്റെ മറുപടി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്തു ഓക്കെ സിഗരറ്റ് എടുത്തു ലേട്ടോ ഓക്കെ നെക്സ്റ്റ് എന്ത് ചെയ്തു ദ റൈഡർ ഷുഗ് ദ പോക്കറ്റ് ടു റിമൂവ് ആൻഡ് അതർ സിഗരറ്റ് വിതഔട്ട് വെയിറ്റിംഗ് വെയ്റ്റിംഗ് ഫോർ ദ ഡോക്ടർ ടു ആൻസർ ഡോക്ടറിന്റെ റിപ്ലൈ കിട്ടിയിട്ട് ഡോക്ടർ പ്രശ്നില്ല അല്ലെങ്കിൽ എടുത്തു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ഈ വ്യക്തി ആ സിഗരറ്റ് ഈ പാക്കറ്റിൽ നിന്ന് നിന്നെടുത്തു ഡോക്ടർ ബെൻസൺ ഫെൽറ്റ് ഹാൻഡ് ടച്ച് ഹിസ് പോക്കറ്റ് അതിനുശേഷം ഡോക്ടറിൻ്റെ പോക്കറ്റിലേക്ക് ഡോക്ടറിൻ്റെ ഓവർ കോട്ടിലേക്ക് ആ പാക്കറ്റ് സിഗരേറ്റിൻ്റെ പാക്കറ്റ് തിരിച്ചു വെച്ചു ഈ വ്യക്തി ഡോക്ടർക്ക് ഒരു എന്തോ ഒരു ടച്ച് ചെയ്ത പോലെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ആരും ടച്ച് ചെയ്തൊരു ഫീൽ ഉണ്ടായി എ ഫ്യൂ മിനിറ്റ്സ് മിനിറ്റ്സിലേറ്റ് സോറി അതിനു അതിനുമ്പ ഒരു പാരഗ്രാഫ് ഉണ്ട് ഐ വിൽ പുട്ട ബാക്ക് ഇൻ യുർ പോക്കറ്റ് ദ ലിറ്റിൽ ഡോക്ടർ പുട്ട് ഹിസ് ആൻഡ് ഡൗൺ ക്വിക്കലി ടു സിഗ്രറ്റ് ആൻഡ് എ ലിറ്റിൽ ഇറിറ്റേറ്റഡ് ടു ഫൈൻഡ് ദം ഓൾറെഡി ഇൻ ഹിസ് പോക്കെ അപ്പോൾ ഇദ്ദേഹം തെരഞ്ഞു ഞാൻ ഞാൻ ഇത് ഇടാൻ ഡോക്ടർ റിപ്ലൈ കൊടുക്കുകയാണ് ഞാനത് വെച്ചോളാം എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ ആ സിഗരറ്റിന് വേണ്ടിയിട്ട് ആ പാക്കറ്റിന് വേണ്ടിട്ട് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇട്ടു അതത്ര അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ പോലെ അദ്ദേഹത്തിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അതൊരു കംഫർട്ടബിൾ ആയി തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തിരിച്ചു വെച്ചത് അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ ഇറിറ്റേറ്റഡ് ആയി അദ്ദേഹം ഡോക്ടർ ബെൻസന് ഇറിറ്റേറ്റഡ് ആയി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഡോക്ടർ ബെൻസൻ സെഡ് സോ യു ആർ ഗോയിങ് ടു ഡെട്രോയിറ്റ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഡോക്ടർ ബെൻസിന് ഇദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ റെട്രോ റെട്രോയിട്ടിലേക്ക് പോവുകയാണോ അപ്പം അദ്ദേഹം പറഞ്ഞു ഐ എം ഗോയിങ് ഔട്ട് ലുക്ക് ഫോർ വർക്ക് ഇൻ വൺ ഓഫ് ദ ഓട്ടോമൊബൈൽ പ്ലാൻസ് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഓട്ടോമൊ ഓട്ടോമൊബൈൽ പ്ലാൻസിൽ എനിക്ക് ജോലി ആവശ്യമുണ്ട് അതിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ആർ യു എ മെക്കാനിക് ആസ് ദ ഡോക്ടർ ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങളൊരു മെക്കാനിക് ആണോ

യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ആർമിയിലായിരുന്നോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് വൺ മന്ത് കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ ബെൻസൻ ചോദിക്കുകയാണ് നിങ്ങൾ ആർമിയിലായിരുന്നു യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ആർമിയിലായിരുന്നോ എന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഏ ഐ വാസ് ഇൻ ദ ആംബുലൻസ് സെക്ഷൻ ഐ വാസ് ഇൻ ദ ദ ആംബുലൻസ് സെക്ഷൻ റൈറ്റ് അപ്പ് ഫ്രണ്ട് ഡ്രോ വാൻ ആംബുലൻസ് ഫോർ ഫോർ ഇയേഴ്സ് ഞാൻ ആംബുലൻസ് സെക്ഷനിലായിരുന്നു ഞാൻ നാല് വർഷമായിട്ട് ആംബുലൻസ് ഓടിച്ചിരുന്നു ഓക്കെ അദ്ദേഹം പറയുകയാണ് ഈ വ്യക്തി പറയുകയാണ് ഈസ് ദോ സെ ഡോക്ടർ ബെൻസൺ ഐ എം എ ഡോക്ടർ മൈ സെൽഫ് ഡോക്ടർ ബെൻസൺ ഇസ് മൈ നെയ്ം അങ്ങനെയാണോ അദ്ദേഹം ചോദിക്കുകയാണ് ബെൻസൻ അങ്ങനെയാണോ എന്നിട്ട് ഡോക്ടർ ഡോക്ടറെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ബെൻസൻ എന്നാണ് ഞാൻ ഡോക്ടറാണെന്ന് ഡോക്ടർ ഡോക്ടറിനെ സെൽഫ് ഇൻട്രോഡക്സ് ഇയാൾ ഈ വ്യക്തിയോട് പറയാണ് ഞാൻ ഒരു ഡോക്ടറാണ് എന്റെ പേര് ബെൻസൺ എന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഐ തോട്ട് ഡിസ്കാസ് മെൽ ലൈക് പിൽസ് ദ മാൻ ലാഫ് ദീ ആഡ് മോർ സീരിയസ്ലി മൈ നെയം ഈസ് ഐ തോട്ട് ഡിസ്കാസ് മെൽ ലൈക്ക് പിൽസ് ദ മാൻ ലാഫ് ദൻ ഈ ഹാഡ് എഡ് മോർ സീരിയസ്ലി മൈ നെയം ഈസ് ഇവാൻസ് അപ്പോ അദ്ദേഹം അദ്ദേഹം പറയാണ് ഞാൻ കാറിൽ കയറിയപ്പോൾ തന്നെ വിചാരിച്ചു ഞാനിങ്ങനെ ചിന്തി ചിന്തിച്ചു ഇത് ഈ കാറിൽ നിന്നൊരു ടാബ്ലെറ്റ്സിൻ്റെയും അതുപോലത്തെ ഒരു മരുന്നിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ഞാൻ തോട്ട് ചെയ്തു ഞാൻ ചിന്തിച്ചു നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞ് ഈ വ്യക്തി ചിരിക്കയാണ് ഓക്കെ എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ഇവാൻ എന്നാണ് എൻ്റെ പേര് ഇവാൻ എന്നാണ് അപ്പോൾ ഇത് ഈ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഡോട്ടിൽ മൂന്ന് ക്യാരക്ടർ വേണമെങ്കിൽ നാല് ക്യാരക്ടർ പറയാം കാരണം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓർഡ് സോർലി രണ്ട് വ്യക്തി അതേപോലെ തന്നെ ഡോക്ടർ ബെൻസിനും ഇവാനും ടോട്ടൽ ആകുമ്പോൾ നാല് വ്യക്തിയാണ് ഇത് ഈ സ്റ്റോറിയിൽ നാല് വ്യക്തിയാണുള്ളത് ഓക്കെ അപ്പോൾ ദ റോഡ് നെക്സ്റ്റിൽ എന്താ പറയുന്നത് ദ റോഡ് അലോങ് സൈലൻ്റ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദ റൈഡർ മൂഡ് ഹിംസെൽഫ് ഇൻ ഹിസ് സീറ്റ് ആൻഡ് പ്ലേസ് ഡിസ് പാക്കേജ് ഓൺ ദ ഫ്ലോർ ആസ് എ മാൻ ലീൻ ഡോവ് ഡോക്ടർ ബെൻസെൻ കോട്ട് ഹീസ് ഫസ്റ്റ് ഗുഡ് ലുക്ക് എറ്റ് ദ സ്മോൾ കാറ്റ് ലൈക്ക് ഫേസ് കുറച്ച് കുറച്ച് സമയത്തേക്ക് റൈഡ് തുടർന്നുകൊണ്ടിരുന്നു അവരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് സമയം സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു സൈലൻ്റ് ആയിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ആരൊന്നും സംസാരിക്കാതിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ വ്യക്തി എന്ത് ചെയ്തോ കുറച്ച് നീങ്ങിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൊതി ഫ്ലോറിൽ നല്ല കാറിൻ്റെ സൈഡിലോട്ടായിട്ട് വെച്ചാൽ താഴെ വെച്ചു ആസ് എ മാൻ ലീൻഡ് ഓവർ ഡോക്ടർ ബെൻസ് കോട്ട് ഹീസ് ഫസ്റ്റ് ഗുഡ് ലുക്ക് ആറ്റ് ദ സ്മോൾ അതിനുശേഷം അദ്ദേഹം നേരെ ഇരുന്നു ലീൻ ഒരു സ്ട്രൈറ്റ് ആയിട്ട് അദ്ദേഹം ഇരുന്നു ഈ വ്യക്തി ഇരുന്നു ഡോക്ടർ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫേസ് അദ്ദേഹത്തിൻ്റെ ഫേസിലോട്ട് നോക്കി

കുറച്ച് ഒരു പാടെന്നു വെച്ചാൽ റെഡ് കളറിലായിട്ടുള്ള ഒരു പാടായിരിക്കും റീസെൻ്റ് ആയിട്ട് എന്തോ ഒരു പാടാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനിടയായത് ബ്രൈറ്റ് ആൻഡ് റെഡ് ലുക്കിംഗ് ആസ് ടു ഇഡ്വെയർ ഓഫ് റീസെൻറ് ഒറിജിൻ പെട്ടെന്ന് നടന്നത് എന്നുവെച്ചാൽ കുറേ ദിവസം ഈ പാടുണ്ടായിട്ട് കുറേ ദിവസം ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴും സംഭവിച്ച ഒരു പാടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഇവാൻ്റെ മുഖത്ത് ഡോക്ടർ ശ്രദ്ധിച്ചത്

വാച്ചിന് വേണ്ടി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ വാച്ച് കാണാനില്ല അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന വാച്ച് അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന വാച്ച് അദ്ദേഹം സമയം നോക്കാൻ വേണ്ടിയിട്ട് ഓട്സോർലിയുടെ ഡെലിവറിക്ക് ആണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് തന്നെ ടൈം നോക്കാൻ വേണ്ടിയിട്ട് വാച്ച് സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വാച്ച് കിട്ടിയില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എന്താണ് സെക്ഷൻ തേർഡിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം

നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോട്ട് എന്തെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നെക്സ്റ്റ് നിങ്ങൾ അതിന് അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതാണ് ചോദിക്കുന്നത് എന്താണ് അടുത്തത് സംഭവിക്കും എന്താണ് നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ തേർഡിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഡോക്ടർ ബെൻസൺ മൂവ് ഇസ് ഹാൻഡ് വെരി സ്ലോലി ആൻഡ് വെരി കെയർഫുള്ളി ബിലോ ദ സീറ്റ് ആൻഡ്

സോറി തോക്ക് വെക്കുന്ന ഒരയാണ് ഓക്കെ തോക്ക് വെക്കുന്ന ഒരയാണ് അപ്പോ തോക്ക് വെക്കുന്ന ഒരയിലേക്ക് പതിയെ കൈ കൊണ്ടുപോയി അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു ആ ഓട്ടോമാറ്റിക് പിസ്റ്റൽ പിസ്റ്റൽ എന്ന് വെച്ചാൽ തോക്കാണ് ആ ഹോൾസ്റ്റർ പൊറത്തെടുത്തു ആ തോക്ക് പൊറത്തെടുത്തു ഓക്കെ ഹി ഡ്രോ ഔട്ട് ദ പിസ്റ്റൽ സ്ലോലി ആൻഡ് ഹെൽഡ് ഇറ്റ് ഇൻ ദ ഡാർക്ക് അറ്റ് ഹിസ് സൈഡ് ഡോക്ടർ ബെൻസിൻ സ്റ്റോപ് ദ കാ ക്വികി ആൻഡ് പുഷ്ഡ് ദ നോസ് ഓഫ് ഹിസ് ഗൺ ഇൻ ടു ഇവാൻ സൈഡ് അതിനുശേഷം എന്ത് ചെയ്തു ഡോക്ടർ അതിനുശേഷം തോക്ക് പുറത്തേക്ക് എടുത്തിട്ട് അതിനുശേഷം എന്താക്കി അദ്ദേഹം ഇരുന്ന് അദ്ദേഹം ഇരുന്ന വശത്തേക്ക് പതിയെ ഇരുന്ന സൈഡിലേക്ക് പതിയെ ആ തോക്ക് ഇവാൻ അറിയാതെ ആ തോക്ക് കൈയിലെടുത്തു ഇരുട്ടില് ഇരുട്ടുള്ള സൈഡിലേക്ക് വെളിച്ചുള്ള സൈഡിലേക്കാവുമ്പോൾ ഇവാനെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുട്ടുള്ള സൈഡിലേക്ക് ഇരുട്ടുള്ള സൈഡിലേക്ക് പതിയെ ഇവാൻ അറിയാതെ ഇദ്ദേഹം അറിയാതെ തന്നെ പുറത്തേക്ക് തോക്കെടുത്തു ഇട ഇടത് അദ്ദേഹത്തിന്റെ സൈഡിലേക്കായിട്ട് തോക്കെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം എന്തായി ദ റൈഡ് ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് ദ കാർ കലി ആൻഡ് പുഷ് ദ നോസ് ഓഫ് ഹിസ് ഗൺ ഇൻ ടു ഇവാൻസ് ബെൻസൻ സ്റ്റോപ് ദ കാർ ക്വിക്ലി ആൻഡ് പുഷ് ദൂസ് ഓഫ് ഹിസ് ഗാൻ ഇൻ ടു ഇവാൻ സൈഡ് ബെൻസന് പെട്ടെന്ന് കാറ് നിർത്തി നിർത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗണ് ഇവാൻറെ നേരെ ചൂണ്ടി ദ റൈഡർ ജംപ് വിൻഡ് പുട്ട് ആഫ് ഹിസ് ഹാൻഡ്സ് ക്വിക്ലി അതിനുശേഷം ഇവാന് ഇവാന് ഈ തോക്ക് ചൂണ്ടിയത് കണ്ടിട്ട് ഇവാന് പെട്ടെന്ന് പേടിച്ചു പോയി അതിനുശേഷം അദ്ദേഹം രണ്ട് കൈകളും മേലേക്ക് ഉയർത്തി മൈ ഗോഡ് മിസ്റ്റർ ഹി വിസ്പേർഡ് ഐ തോട്ട് യു അതിനുശേഷം ഞാൻ എന്തോ വിസ്പറിങ് ചെയ്യുന്നുണ്ടായിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഐ തോട്ട് യു പക്ഷെ ആ വേർഡ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തില്ല ഡോക്ടർ ബെൻസൻ പുഷ് ദ പിസ്റ്റൽ സ്റ്റിൽ ഡീപ്പർ ഇൻ ടു ദ മാൻസ് സൈഡ് ആൻഡ് റിപ്പീറ്റഡ് കോൾലി പുഡ് ദാറ്റ് വാച്ച് ഇൻ മൈ പോക്കറ്റ് ബിഫോർ ഐ ലെറ്റ് ദിസ് ഗൺ ഗോ ഓഫ് അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു ഡോക്ടർ ബെൻസന് പിസ്റ്റൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാണിച്ചു ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വാച്ച് എൻ്റെ പോക്കറ്റിലേക്ക് ഇടണം എന്ന് പറഞ്ഞു ഇവാൻ പുട്ട് ഹിസ് ഹാൻഡ്സ് ഇൻ ഹിസ് ഓൺ വെസ്റ്റ് പോക്കറ്റ് ആൻഡ് ലേറ്റർ വിത്ത് ട്രംബ്ലിംഗ് ഹാൻഡ്സ് ട്രൈ ടു പുട്ട് ദ വാച്ച് ഇൻ ടു ദ ഡോക്ടേഴ്സ് പോക്കറ്റ് വിത്ത് ഹിസ് ഫ്രീ ഫ്രീ ഹാൻഡ് ഡോക്ടർ ബെൻസൻ പുഷ് ദ വാച്ച് ഡൗൺ ഇൻ ടു ഹിസ് പോക്കറ്റ് ഈ ഹോപ്പൺ ദ ഡോർ ആൻഡ് ഫോസ് ദ മാൻ ഔട്ട് ഓഫ് ദ കാർ അതിനുശേഷം എന്ത് ചെയ്തു ഇവാന് ഇവാന്റെ സ്വന്തം പോക്കറ്റിൽ അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്തു അതിനുശേഷം അയാളുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു ട്രൈ ടു അദ്ദേഹം ഡോക്ടർ ബൻസന്റെ പോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഡോക്ടർ എന്ത് ചെയ്തു ഡോക്ടറിന്റെ ഗണ്ണ് തോക്ക് പിടിച്ച കൈ അല്ലാത്ത മറ്റു കൈ ഡോക്ടറുടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ വാച്ച് വാങ്ങിയിട്ട് പോക്കറ്റിലേക്ക് ഇട്ടു ഓപ്പൺ ദ ഡോർ ആൻഡ് ഫോർസ് ദ മാൻ ഔട്ട് ഓഫ് ദ കാർ അതിനുശേഷം ഇയാൾ ഡോറ് തുറന്നിട്ട് ഇയാളെ ഇറക്കിയിട്ടു ഇയാളോട് പറഞ്ഞു ഇറങ്ങാം വണ്ടിയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞു ഹിയർ ടു സേവ് എ വുമൻസ് ലൈഫ് ബട്ട് ഐ ടുക്ക് ടൈം ഔട്ട് ടു ട്രൈ ടു ഹെൽപ് യു ഹി സെറ്റ് ടു ദ മാൻ ആംഗ്രീലി അപ്പോ ഇദ്ദേഹം പറഞ്ഞു വെൻസ പറഞ്ഞു ഈ രാത്രിയിൽ ഞാനൊരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയാണ് അതിന്റെ ആ സമയത്താണ് നിങ്ങളെ ഞാൻ കണ്ടത് നിങ്ങളെ ഞാനൊരു നിങ്ങൾക്കൊരു സഹായം ചെയ്തതാണ് പക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വാച്ച് മോഷ്ടിച്ചത് ബെൻസന് ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹം ദേഷ്യപ്പെട്ടു ഇദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു ഞാനൊരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രിയിൽ അതും രണ്ട് മണി രാത്രിയിൽ ഞാൻ പോവുകയാണ് ആ സമയത്താണ് ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്തത് പക്ഷേ നിങ്ങൾ എന്നോട് ഇത് ചെയ്തത് എനിക്ക് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഓക്കെ അദ്ദേഹം ദേഷ്യത്തോടെ ഇദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടർ ബെൻസൺ സ്റ്റാർട്ടഡ് ദ കാ ക്വിക്കലി ആൻഡ് ദ വിൻ ക്ലോസ്ഡ് ദ ഡോ വിത്ത് എ ലൗഡ് നോയ്സ് ഹി പുഡ് ദ പിസ്റ്റൽ ബാക്ക് ഇൻ ടു ഹോൾസ്റ്റർ അണ്ടർ ദ സീറ്റ് ആൻഡ് ഹരി ഡോൺ അതിനുശേഷം ഡോക്ടറെ പെട്ടെന്ന് ഡോക്ടറിനെ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരാണ് വെയിറ്റ് ചെയ്യുന്നത് ഓട്സോർലി ഓട്സോർലിയുടെ മിസസ് ഓട്സോർലിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഡോക്ടർ ബെൻസന് പോകുന്നത് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവാനെ ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹം ക്വിക്കായിട്ട് എന്ത് ചെയ്തു ഡോറ് ഡോറ് പെട്ടെന്നിങ്ങനെ അദ്ദേഹത്തിനെ പുറത്താക്കിയ ശേഷം ഡോർ അടിച്ചു ഒരു സൗണ്ട് ആക്കിയിട്ട് ഒരു ഒരു നോയിസിൽ ഡോറ് പെട്ടെന്ന് അടിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം മിസ്സസ് ഓർസോർലിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പെട്ടെന്ന് ഹറി ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം തിടുക്കത്തോടെ വണ്ടി ഡ്രൈവ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് അദ്ദേഹം അതിൻ്റെ ഉറയിൽ തന്നെ വെച്ചു അതിനുശേഷം അദ്ദേഹം അത് സീറ്റിൻ്റെ അവിടെ വെച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്തു പോയി കാരണം അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ സ്ത്രീയുടെ ജീവൻ ഇദ്ദേഹം ഇദ്ദേഹം അങ്ങോട്ട് എത്തിയാലേ ആ സ്ത്രീയുടെ ഡെലിവറി നടക്കും അതുകൊണ്ടാണ് ഇദ്ദേഹം മറി ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഓക്കെ ദ ഡ്രൈവ് അപ് ദ മൗണ്ടെയിൻ ടു ദ സോർലി ഫാം വാസ് ലെസ് ഡിഫിക്കൽ ദൻ ഈ ഹാഡ് ഫിയർഡ് ആൻഡ് ഓൾസോലി ഹാ സൻഡ് ഔട്ട് ഓഫ് ഹിസ് ഓൾഡ് ബോയ്സ് ഡൌൺ ദ റോഡ് വിത്ത് എ ലാൻറ്റേൺ ടു ഹെൽപ്പ് ഇം അക്രോസ് ദ ഓൾഡ് വുഡൻ ബ്രിഡ്ജ് ദാറ്റ് ലെഡ് അപ് ടു ദ ലിറ്റിൽ ഫാം ഹൗസ് അതിനുശേഷം ഇദ്ദേഹം ദ ഡ്രൈവ് ഓഫ് ദ മൗണ്ടെയിൻ ടു ദോ സോർലിയുടെ ഫാമിലേക്ക് മൗണ്ടെയ്നൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് പോകേണ്ടിരുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം പേടിച്ചു കാരണം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഔട്ട്സോർലി എന്ത് ചെയ്തു ഔട്ട്സോർലി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോയി അവിടെ ഉണ്ടായിരുന്ന ഒരാളെ സഹായത്തിന് വേണ്ടിയിട്ട് ലാൻഡ് ടൺ ടു ഹെൽപ്പ് ലാന്റ് എന്ന് വെച്ചാല് വെളിച്ചം സോറി നിളക്കാണ് ലാന്റ് എന്ന് വെച്ചാല് അപ്പോൾ രാത്രിയാവുമ്പോൾ അവിടെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹത്തിന് പേടി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോക്ക് പക്ഷേ ഔട്ട് സോറിൽ എന്ത് ചെയ്തു ബോയ് അങ്ങോട്ട് അയച്ചു ലാൻഡേണായിട്ട് വിളക്കായിട്ട് അങ്ങോട്ട് അയച്ചു ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ഇദ്ദേഹത്തിന് ഫാം ഹൗസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് And Sorley, or a boy, nah, took him across the old wooden bridge that led up to the little farmhouse. to the farmhouse. Mrs. Sorley's many previous experience with bringing children into the world apparently helped her greatly because she delivered this child with little difficulty and there was no need on Dr. Benson's part for the instruments in the long bag. ഓക്കെ അപ്പോൾ ഈ മിസസ് ഓട്സോർലി ഓൾറെഡി ട്വൽവ് ചിൽഡ്രൻസ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഡെലിവറി ടൈമിൽ ഈ ഡോക്ടറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹായം ഈ സ്ത്രീക്ക് ഓട്സോർളിക്ക് ആവശ്യം വന്നില്ല കാരണം എന്താണ് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടത് കൊണ്ട് തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഈ ഔട്ട്സോർലി മിസസ് ഔട്ട്സോർലി ഡെലിവറി ചെയ്തു ഒരു ബേബിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു ആൻഡ് ദെർ വാസ് നോ നീഡ് ഓൺ ഡോക്ടർ ബെൻസൻസ് പാർട്ട് ഫോർ ദ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ ലോങ് ബാംഗ്ലൂർ ഡോക്ടറിന്റെ ഡോക്ടർ ബെൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സഹായം ഇവർക്ക് വേണ്ടി വേണ്ടി വന്നില്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി ആഫ്റ്റർ ഇറ്റ് വാസ് ഓൾ ഓവർ ഔ ഹവർ ഡോക്ടർ ബെൻസൺ ടു കെ സിഗരേറ്റ് ആൻഡ് സാറ്റ് ഡൗൺ ടു സ്മോക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ എന്ത് ചെയ്തു ഡോക്ടർ ഒരു ചെയറിൽ ഇരുന്നിട്ട് റിലാക്സ് ചെയ്ത് അദ്ദേഹം സിഗരറ്റ് എടുത്ത് സ്മോക്ക് ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ എവിടെ കഴിഞ്ഞു ഇത് ഈ ചാപ്റ്റർ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കൊടുത്തത് ഓക്കെ അപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഡോക്ടർ ബെൻസൺ പിന്നെ മിസസ് ഓട്സൊല്ലിം അദ്ദേഹം അവരുടെ ഭർത്താവ് ഓട്സോ ഓട്സൊല്ലി പിന്നെ ഇവാൻ നാല് ക്യാരക്ടറാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ സെക്ഷൻ ഫോറിലോട്ട് പോവാം വാസ് ദ ഡോക്ടർ റൈറ്റ് ഇൻ ടേണിങ് ഇവാൻസ് ഔട്ട് ഇൻ ദ കോൾഡ് ഡു യു തിങ്ക് ഹി വിൽ അവർ നോ വെദർ ഹി വാസ് റൈറ്റ് ഓർ റോങ് വാസ് ദ കേസ് ഓഫ് സസ്പീഷ്യൻ ജസ്റ്റിഫൈഡ് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കാണ് വാസ് ദ ഡോക്ടർ റൈറ്റ് ഇൻ ടേണിങ് ഇവാൻസ് ഔട്ട് ഇൻ ദ കോൾഡ് ആ തണുപ്പത്ത് ഇവാനെ ഇറക്കി വിട്ടത് കറിൽ നിന്ന് ഇറ ഇവാനെ ഇറക്കി വിട്ടത് ശരിയാണോ ഡോക്ടർ ബെൻസൺ അങ്ങനെ ചെയ്തത് ശരിയാണോ എന്നാണ് ഡു യു തിങ്ക് ഹി വിൽ എവർ നോ വെദർ ഹി വാസ് റൈറ്റ് ഓർ റോങ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഡോക്ടർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇയാൾ മനസ്സിലാക്കോ വാസ് ദ കേസ് ഓഫ് സസ്പീഷ്യൻ ജസ്റ്റിഫൈഡ് ഈ ഈ ഇദ്ദേഹം ഇങ്ങനെ സംശയിച്ചത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എ ഫെലോ ഐ പിക് ദ് ഇൻ മൈ കാർ ഓൺ മൈ വേ

ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഗണ്ണ് കൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടി എൻ്റെ തോക്ക് കൊണ്ട് അദ്ദേഹത്തിനെ ചൂണ്ടി അദ്ദേഹം എൻ്റെ വാച്ച് തിരിച്ചു തന്നു എന്ന് ഈ ഡോക്ടർ ബെൻസനും ഓട്ടിനോട് പറയാണ് ഓക്കെ ഓട്ട് സ്മൈൽഡ് വൈഡ് അറ്റ് സച്ച് ആൻഡ് എക്സ് എക്സൈറ്റിങ് സ്റ്റോറി കമ്മിങ് ഫ്രം എങ് ഡോക്ടർ ബെൻസന് ഓട്ട് ഇതൊക്കെ പുഞ്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു ഒരു എക്സൈറ്റ് എക്സ് കൂടെ ഇദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സൈറ്റ്മെൻറ്റിലൂടെ ഔട്ട് ഡോക്ടർ ബെൻസിൻ്റെ ഈ സ്റ്റോറി ഇങ്ങനെ കേട്ടോണ്ടോ കേട്ടോണ്ട് നിന്നു ഓക്കെ വെൽ ഐ ആം ഗ്ലാഡ് ഹി ഗേവ് ഇറ്റ് ബാക്ക് ടു യു ഔട്ട് സൈഡ് അപ്പോൾ എനിക്ക് സന്തോഷമായി അദ്ദേഹം വാച്ച് തിരിച്ചു തന്നല്ലോ അത് എനിക്ക് സന്തോഷമായി എന്ന് ഊട്ട് പറയുന്നു ബിക്കോസ് ഇഫ് വി ഹാഡ് ഇൻ വി ഇൻ ഹാവ് എനി ഐഡിയ വാട്ട് ടൈം ദി ചൈൽഡ് വാസ് ബോൺ വാട്ട് ടൈം വുഡ് യു സേ ഇറ്റ് ഹാപ്പൺ ഡോക് അപ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹം ആ വാച്ച് തിരിച്ചു തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താണ് ഇല്ലെങ്കിൽ നമുക്ക് കുട്ടി ജനിച്ച സമയം അറിയാൻ കഴിയില്ലായിരുന്നു കുട്ടി ഏത് സമയത്താണ് ജനിച്ചതെന്ന് അറിയാൻ ഈ വാച്ച് ഹെൽപ്പ് ആ ഹെൽപ്പ് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുമല്ലോ അപ്പോൾ ആ വാച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുഞ്ഞിൻ്റെ ടൈം ഏത് ടൈമിലാണ് കുഞ്ഞ് ജനിച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു വാട്ട് ടൈം വുഡ് യു സേ ഹാപ്പൻ ഡോക് സേ ഇറ്റ് ഹാപ്പൻ ഡോക് അപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ് അത് ഏത് സമയത്താണ് എത്ര മണിക്കാണ് ഈ കുഞ്ഞ് ഡെലിവറി ആയെന്ന് ആരോട് ചോദിക്കുന്ന ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ ബെൻസെൻ ടുക്ക് ദാച്ച് ഫ്രം ഹിസ് പോക്കറ്റ് അതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്തു പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്തു ദ ബേബി വാസ് ഡെലിവേർഡ് അബൌട്ട് തേർട്ടീൻ മിനിറ്റ്സ് അഗോ ആൻഡ് റൈറ്റ് നൗ ഇറ്റ്സ് അപ്പോ ദ ബേബി ബേബി ഡെലിവറി ആയിട്ട് തേർട്ടീൻ മിനിറ്റ്സ് കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ സമയം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഒരു എന്തോ ഡൗട്ട് വന്നു ഓക്കെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്ക് അവിടെ നിർത്തി അദ്ദേഹം പറഞ്ഞു തേർട്ടീൻ മിനിറ്റ്സ് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാക്ക് കംപ്ലീറ്റ് ചെയ്തില്ല ഹി വാക്ക് ഡോവർ ടു ദ ലാമ്പ് ഓൺ ദ ടേബിൾ അദ്ദേഹം ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ലാമ്പിന്റെ അടുത്ത് ആ വെളിച്ചത്തിന്റെ അടുത്ത് പോയി he stared strangely at the watch in his hand. the himi was a kandite. it had strange item on the deham pad the crystal was cracked, the top was broken. he turned the watch over and held it closer to the lamp. he studied the worn inscription there. "about the himi was a kandite. ഇദ്ദേഹം ഷോക്ക് ആയിപ്പോയി ഇദ്ദേഹം ഒരു ഒരു സ്ട്രേഞ്ച് ആയിട്ട് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തു ആ വാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ആ വാച്ച് ക്രാക്ക് കുറെ ക്രാക്സ് ഒക്കെ അതിൽ കുറെ ക്രാക്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ബ്രോക്കൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ മീത്ത ഒക്കെ അത് പൊട്ടിക്കിടന്നിരുന്നു അതുപോലെ തന്നെ ഹി ടേൺ ദ വാച്ച് ഓവർ ആൻഡ് ഇദ്ദേഹം ഈ വാച്ച് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയാൽ അതിനുശേഷം ഇദ്ദേഹം ഈ ലാമ്പ് ഈ വെളിച്ചത്തിന്റെ അടുത്ത് അടുത്തു കൊണ്ടുപോയിട്ട് ഇതിനെ സൂക്ഷിച്ചു നോക്കി ഹി സ്റ്റഡി ദ വോൺ ഇൻസ്പിറേ ഇൻസ്ക്രിപ്ഷൻ തരാം അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് എന്ത് വായിച്ചു അതിലൊരു ഇൻസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് ടു പ്രൈവറ്റ് ടി ഇവാൻസ് ആംബുലൻസ് സെക്ഷൻ ഹൂസ് പേഴ്സണൽ ബ്രേവറി പ്രിസേർവ് അവർ ലൈവ്സ് ദ നൈറ്റ് ഓഫ് നവംബർ തേർഡ് നയൻറ്റീൻ ഫോർട്ടി ത്രീ നിയർ ദ ഇറ്റാലിയൻ ഫ്രണ്ട് നഴ്സസ് നെസ്ബിറ്റ് ജോൺസ് ആൻഡ് വിങ്കേറ്റ് അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിന്റെ ബ്രേവറിക്ക് അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് അദ്ദേഹം ആംബുലൻസ് സെക്ഷനിലായിരുന്നു അദ്ദേഹം നവംബർ തേർഡിന് ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഇയറിൽ നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസന്റാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ വാച്ച് എന്ന് പറയുന്നത് നിയർ ഇറ്റാലിയൻ ഫ്രെഴ്സസ് നെസ്ബിത് ജോൺസാൻ വിങ്കില് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഷോക്ക് ആയിപ്പോയി അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ വാച്ചാണ് ഇത് ഇവാന്റെ വാച്ച് ആണ് പക്ഷെ ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത് ഇവിടെ ഡോക്ടർ ബെൻസൺ ആണ് ബെൻസനാണ് തെറ്റുപറ്റിയത് ഇദ്ദേഹം അദ്ദേഹത്തെ വെറുതെ സംശയിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ സംശയം തെറ്റായിരുന്നു ഇദ്ദേഹം സംശയിച്ചതുപോലെ ഇവാന് മോഷ്ടിച്ചിട്ടില്ല ഇവാന് ഇവാൻ ഇവാന് ഡോക്ടർ ബെൻസന്റെ വാച്ച് മോഷ്ടിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം വാച്ചാണ് ഇദ്ദേഹം തോക്കെടുത്ത് ഇദ്ദേഹത്തിന്റെ നേരെ ഈ ഇവാന്റെ നേരെ ചൂണ്ടിയപ്പോൾ ഇദ്ദേഹം പേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇദ്ദേഹത്തിന്റെ ബ്രേവറിക്ക് കിട്ടിയ ഈ വാച്ചാണ് കൊടുത്തത് ഓക്കെ അപ്പൊ ഇവിടെ ഡോക്ടർ ബെൻസൺ ആണ് തെറ്റ് പറ്റിയത് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഇവാനെ കാറിൽ നിന്ന് ഇറക്കി വിട്ടത് അപ്പൊ എന്താണ് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ സ്റ്റോറി ചെയ്തിട്ടുള്ളത് ഈ വാലസ് ആണ് ഈ വാലസ് ആണ് ഈ സ്റ്റോറി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു നടന്ന സംഭവമാണ് എന്തെന്ന് വെച്ചാല് ഒരാളെ സത്യമറിയാതെ ഇദ്ദേഹം നിരപരാധിയാണ് ഇവാൻ നിരപരാധിയാണ് അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തെ വെറുതെ സംശയിക്കുകയായിരുന്നു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഇറക്കി വിട്ടതും അതുപോലെ തന്നെ തോക്ക് നേരെ ചൂണ്ടിയതുമൊക്കെ അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു പാടുണ്ട് കാരണം സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഒരിക്കലും ഒരാളെ ശിക്ഷിക്കുകയോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് നമ്മൾ സത്യാവസ്ഥ എന്തെന്ന് അറിയാതെ മറ്റൊരാളെ വെറുതെ പരിക്കരുത് അവരെ അവരെ നേരെ കുറ്റം ചുമത്തരുത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്ന പാഠം സത്യാവസ്ഥ എന്തെന്ന് അറി അറിഞ്ഞേ നമ്മൾ അദ്ദേഹത്തിടെ ഇദ്ദേഹം ഇവ യുവാൻ ഇവിടെ നിരപരാധിയാണ് പക്ഷെ അദ്ദേഹം പേടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാച്ച് യവാന് ഡോക്ടർ ബൻസറിന് കൊടുത്തത് ഓക്കെ അപ്പം ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്